90 plus my tuition app il focus area materials ubayogichu padikku needu board exam in 90 plus marks welcome back encounter parishodhikkunnathu mukhyamantri pinarayi vijayan abhyantara mantri amit shahikku marubadi nalgiyu ennaanu sri np chikutti sri rahim tangale kuricha chila nirikshanangal nadathi adhu njan marubadi paranju adu kondu thanne nammal ini aa vishayathilekku pogandathilla pakshe ivide ettavum oduvil nilkunnathu uttarangal nalgade വഴിഞ്ഞ് ഒഴിഞ്ഞുമാറി വളഞ്ഞുമാറി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഫലം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന LDFന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ മറ്റൊരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? അല്ല, ഞാനൊരു ഒരു കാര്യം മാത്രം പറയട്ടെ അരുൺ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിണറായി വിജയനെ വ്യക്തിഗതമായിട്ട് ഒരിക്കലും അറ്റാക്ക് ചെയ്യാറില്ല. രാഷ്ട്രീയമായിട്ട് ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അത് എൻ്റെ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന എൻ്റെ കൺവിക്ഷനാണ്. മാത്രമല്ല, ചില കാര്യങ്ങളിലെങ്കിലും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിച്ചിട്ട് മെനിയാന്ന് പോലും എം വഴി നടത്തിയിരിക്കുന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പറയുന്ന മട്ടിലല്ല ഞാൻ അതിനെക്കുറിച്ച് കാണുന്നത്. അത് കണ്ണൂർ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവരുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു കണ്ണൂരിൻ്റെ വയലൻസിൻ്റെ ആ ഒരു എന്താ പറയുക ഈ ഫ്ലെയറപ്പ്, അതിനെ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ തീവ്ര ശ്രമങ്ങളെ മുക്തകണ്ഠം ഞാൻ മെനയാന്ന് അഭിനന്ദിച്ചിട്ടുണ്ട്. ഇതൊന്നും ആൾ അറിയുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷേ എൻ്റെ നിലപാടുകൾ ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട്. ഈ ആ സമയത്തും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം വെച്ചാൽ, ഈ വിഷയം യഥാർത്ഥത്തിൽ ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, കള്ളക്കടത്തിലൂടെ ഉയർന്നു വരുന്ന നമ്മുടെ നൈതികതയുടെ പ്രശ്നം, നമ്മുടെ സർക്കാരിൻ്റെ അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നം, ഈ പ്രശ്നം ആദ്യമായിട്ട് പൊതുസമൂഹത്തിൽ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന സമയം ഇന്നാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയമല്ല അത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ഏശിയില്ല എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു അവകാശവാദം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെയാണ് ഏശിയ? കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ പബ്ലിക് ഇഷ്യൂ അതായിരുന്നില്ല. പിണറായി വിജയൻ അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. അന്ന് മത്സരിക്കുന്ന ആളുകൾ വേറെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടബിലിറ്റിയുടെ വിഷയമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പ്രകടനത്തെക്കുറിച്ച്, ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച്, ഇത് ജനങ്ങളോട് ചെയ്തിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ട് ഒരു പരിശോധന ഈ തെരഞ്ഞെടുപ്പിൽ നടക്കും എന്ന കാര്യം തർക്കമൊന്നുമില്ല. അങ്ങനെ നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് നമ്മുടെ സർക്കാർ സംവിധാനത്തെ, നമ്മുടെ സെക്രട്ടേറിയറ്റിനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇങ്ങനെയുള്ള ഒരാളുകൾ, ഒരു വിപ്പറ്റം ആളുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ സംഭവിക്കുന്നതിന് ആർക്കാണ് ഉത്തരവാദിത്വം? മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും? അങ്ങനെ പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇപ്പോൾ ജനങ്ങൾ ഒരു മറുപടി പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് റഹീം, ഞാൻ 4 മിനിറ്റ് സമയം അങ്ങേക്ക് അനുവദിക്കാം. ഞാൻ ഇടപെടില്ല. അതിനുശേഷം ബാക്കി അതിഥികൾക്ക് 1.5 മിനിറ്റ് വീതം. നമുക്ക് സമയം ഇങ്ങനെ മാനേജ് ചെയ്ത് പോകാം. ഇനി നമ്മുടെ മുന്നിൽ 10 മിനിറ്റ് സമയമുണ്ട്. 4 മിനിറ്റ് സമയം ഞാൻ റഹീമിന് അനുവദിക്കാം വിത്തൗട്ട് ഇൻട്രപ്ഷൻ. അല്ല, ഞാനത് കൂടെ അവരെന്നെ പറഞ്ഞോട്ടെ. നിങ്ങളുടെ ദയാവായ്പാണല്ലോ 4 മിനിറ്റ്. അയ്യോ അല്ല റഹീം, എന്നിട്ട് 1.5 മിനിറ്റ്. അയ്യോ അല്ല റഹീം, പിന്നെ അവസാനിപ്പിക്കും. ഞാൻ അവർക്ക് താങ്കൾ കൊടുക്കുന്നതിന് 1/3 സമയമേ ഇനി കൊടുക്കുന്നുള്ളൂ. താങ്കൾക്കാണ് 4 മിനിറ്റ്. അയ്യോ, ഇത് ഔദാര്യം എന്ന നിലയിലല്ല, നമുക്ക് അത്രേ കഴിയുള്ളൂ എന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സമയം ഇവരുടെ പറഞ്ഞ കളയണ്ട. താങ്കൾ എടുത്തോളൂ. ഇത് സമയം കളയാനുള്ള തന്ത്രമാണ്. ഇവിടെ എന്താ പ്രശ്നം? സന്ദീപ്, ദയവ് ചെയ്ത് ഇടപെടരുത്. നമുക്ക് സമയം, ഞാനൊരു ഒരു പരിധിക്ക് പ്രശ്നം പരിഹരിച്ചതാണ്. ഇടപെടരുത് പ്ലീസ്. റഹീം തുടരാം. ഇത് റഹീമിന്റെ ഊഴമാണ്. അത് റഹീമിന് തീരുമാനിക്കാം. പ്ലീസ് റഹീം. ശ്രീ ചെക്കുട്ടി എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഇദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്തോ പങ്കുണ്ട്. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതൊന്നും വിലയിരുത്തിയില്ല പോലും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഒരിക്കൽ അങ്ങിത് പറഞ്ഞിട്ടുണ്ടോ? അന്നൊക്കെ നിങ്ങളും ഞങ്ങളും ചർച്ച പങ്കെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തപ്പെടും എന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ പറഞ്ഞവര് ഫലം കിട്ടി ഇപ്പുറത്ത് വന്നിട്ട് പറയുന്നു അയ്യോ ഇതൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. എന്താണ് സാറേ ഇത്? അന്ന് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ കേന്ദ്ര ഏജൻസി ഉണ്ടല്ലോ, ആ കേന്ദ്ര ഏജൻസി എന്തേ തേരാപ്പാര നടക്കുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ആരോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ എന്തേ അത് കണ്ടെത്താത്തത്? ഈ കേന്ദ്ര ഏജൻസി എന്തേ കണ്ടെത്താത്തത്? അങ്ങയുടെ മാധ്യമ പ്രവണതയുണ്ടല്ലോ. അദ്ദേഹം താങ്കളൊന്ന് പോയി നോക്കൂ, NIA കൊടുത്ത കുറ്റപത്രത്തിലെ ഒരു വരിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇനി NIA അങ്ങനെ തെറ്റായ ഒരു കാര്യം ചെയ്തുവെങ്കിൽ അങ്ങയിലെ മാധ്യമ പ്രവർത്തകരുടെ നീതിബോധം ഉണരൂ, കോടതിയിലേക്ക് പോകൂ, കയ്യിലുള്ള അല്ലെങ്കിൽ അറിവുള്ള തെളിവുകൾ കൊടുക്കൂ. ഞാനത് അവിടെ അവസാനിപ്പിക്കുന്നു.
ഒരു കാര്യം മാത്രം പറയാം, മാധ്യമങ്ങൾ എടുക്കുന്ന ഈ സമീപനം ശരിയല്ല. സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകരായി കൊണ്ടിരുത്തുകയും രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിനുള്ള അവസരം എടുക്കുകയും എന്നിട്ട് അതിനെല്ലാം കൂടി ഇവിടെ വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഏക പ്രതിനിധി മറുപടി പറയുകയും ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇക്കാര്യം കൂടി എനിക്ക് പരിശോധിക്കേണ്ടി വരും. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇവിടെ എണ്ണി എണ്ണി ഞാൻ ഇടപെടാൻ ശ്രമിച്ചു ശ്രീ ഷഫീറിന്റെ കാര്യത്തിൽ. എന്തെല്ലാമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തോട് സ്പെസിഫിക്കായി വർത്തമാനകാല രാഷ്ട്രീയത്തിലൊരു പ്രശ്നം ചോദിച്ചു. കേരളത്തിലെ ഒരു MLA, എറണാകുളത്തിൽ നിന്നുള്ളൊരു MLA രാമക്ഷേത്രത്തിന് ഫണ്ട് കളക്ഷൻ നടത്തി. KPCCയുടെ നിലപാടാണോ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ രാമക്ഷേത്രത്തിൻ്റെ പണം പിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ അമിത്ഷായെ ജയിലിനകത്തടയ്ക്കാൻ ആർജവം കാണിച്ചത് നിങ്ങളാണ് പോലും. ഏത് ചരിത്രമാണ് പറയുന്നത്? 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിലെ ഒറ്റ പ്രതിയെ ഒരു ദിവസം 1 മണിക്കൂർ നേരം ജയിലിലടക്കാൻ നിങ്ങൾ സാധിച്ചിരുന്നില്ല. 2002 ഗുജറാത്ത് വംശഹത്യ നടന്നു. അതിനുശേഷം ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചു. ECBIയും ഇതെല്ലാം നിങ്ങളുടെ കയ്യിലായിരുന്നു. അന്ന് നിങ്ങളവരെ ജയിലിലടച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവർ പ്രസംഗിച്ച് നടക്കില്ലായിരുന്നു, ഇന്നവർ രാജ്യം ഭരിക്കില്ലായിരുന്നു, രാജ്യത്തെ വിഭജിക്കില്ലായിരുന്നു. നിങ്ങളൊരു ചുക്കും ചെയ്തില്ല. എന്നിട്ട് നിങ്ങൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ഏതോ വിമാനത്താവളത്തിൽ വിമാനം വന്നിറങ്ങി എന്നെല്ലാം. ഈ തിരുവനന്തപുരം MG കോളേജിൽ CAA കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളായ RSSകാരെ വെറുതെ വിട്ടത് നിങ്ങളുടെ അന്നത്തെ നെടുമങ്ങാട് MLA പാലോട് രവിയുടെ ശുപാർശ പ്രകാരം. സാക്ഷാൽ ഉമ്മൻചാണ്ടിയല്ലേ? എന്തിനത് ചെയ്തു? 2, ഈ കേരളത്തിൽ RSSന്റെ നിങ്ങളും തമ്മിൽ എന്തോ സംഭാഷണം നടന്നിട്ടില്ല പോലും. KG മാര രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന പുസ്തകത്തിലെ അധ്യായം പാളിപ്പോയ പരീക്ഷണം എന്താണത്? 1991 കോൺഗ്രസും ലീഗും BJPയും കോലീബി സഖ്യം ഉണ്ടാക്കിയ കഥ. മഞ്ചേശ്വരത്ത്, ബേപ്പൂരിൽ, വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ്, KG മാരാർ, മാധവൻ കുട്ടി 3 പേർ മത്സരിച്ച കാലം മറന്നുപോയോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ കേരളത്തിൽ CPIMഉം ഈ കേരളത്തിൽ BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് നിങ്ങൾ പറയണോ? എന്തൊക്കെയാണ് കഥ നിങ്ങൾ പറയുന്നത്? പിന്നെ ഈ ആരാണ് BJPയെ എതിർക്കാൻ ഏറ്റവും മിടുക്കർ? ഞങ്ങളിൽ നിന്നാരും പോയിട്ടില്ല, എല്ലാം നിങ്ങളിൽ നിന്നാണ് പോകുന്നതെന്നാണ് അദ്ദേഹം എനിക്ക് നേരെയുള്ള ആരോപണം. ബംഗാൾ നിങ്ങൾ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ പേരുകാർ CPIM പല ഘട്ടങ്ങളിൽ പുറത്താക്കപ്പോൾ അപ്പുറത്ത് പോയാളാണ്. അതുപോലെ എന്നാൽ അബ്ദുള്ള കുട്ടിയെ പോലെ നിങ്ങളുടെ അൽഫോൺസ് കണ്ണന്താരത്തിൻ്റെ പേര് പറയുന്നു. അൽഫോൺസ് കണ്ണന്താരം CPIMന്റെ അംഗമായിരുന്നോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPIMന്റെ മെമ്പറായിരുന്നോ? അദ്ദേഹം ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കുകയും സ്വതന്ത്രമായി മത്സരിച്ചേക്കുകയും ചെയ്തയാളാണ്. നിങ്ങൾ ഏതിനോടാണ് അബ്ദുള്ള കണ്ണന്താരത്തെ താരതമ്യം ചെയ്യുന്നത്? പുതുശ്ശേരിയിലെ ഒരു മന്ത്രിസഭയാകെ അപ്പുറത്ത് പോയവരല്ലേ? നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലേ പ്രസംഗിച്ചത്? തമ്പിങ് മെജോറിറ്റി ഇല്ല, നിർണായകമായ ഭൂരിപക്ഷമില്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് തന്നെ കാര്യമില്ല, എൻ്റെ കൂട്ടത്തിലുള്ളവരെ അപ്പുറത്തുള്ളവർക്ക് BJPക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയും. എൻ്റെ വാക്കാണോ? ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, നമ്പാൻ കൊള്ളില്ല എന്ന് പ്രസംഗിച്ച നേതാവ് കപിൽ സിബലാണ്, ഗുലാം നബി ആസാദാണ്. നിങ്ങൾ ഇവിടെ അൽഫോൺസ് കണ്ണന്താനത്തെ താരതമ്യം ചെയ്തത് തൊട്ടപ്പുറത്ത് കർണാടകയിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണയോടാണ്. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? വർഗീയ കാർഡ് BJP ഇറക്കുന്നു, രാജ്യത്തെ വിഭജിക്കുന്നു. ആ BJPയുടെ രാജ്യത്തെ വിഭജിക്കുന്ന വർഗീയത ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് BJP ആഗ്രഹിക്കുന്നു. അതിന് സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് വീണ്ടും വരണം, ഉണ്ടയില്ലാതെ വീണ്ടും പൊട്ടിക്കണം. 2, ജനങ്ങളുടെ ജീവിത പ്രശ്നം ഇതൊന്നുമല്ല, പെട്രോൾ പ്രൈസ് ഹൈക്കാണ്, ഡീസൽ പ്രൈസ് ഹൈക്കാണ്, പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവാണ്. ജനം കേരളം ഇത് ചർച്ച ചെയ്താൽ BJPക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം പോലും നടത്താൻ കഴിയില്ല. K.സുരേന്ദ്രൻ ചോദ്യം ചോദിച്ചപ്പോൾ ഡ്രൈവറോട് വണ്ടി വിടാൻ പറഞ്ഞതുപോലെ ഓരോ വീട്ടുമുറ്റത്തു നിന്നും BJPക്കാരോട് ആളുകൾ പറയും, വണ്ടി വിട് ശങ്കര എന്ന് പറയും. അങ്ങനെ പോകേണ്ടി വരും. അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ചില ഉണ്ടയില്ല വെടിപൊട്ടിക്കും. അത് ഏറ്റെടുത്ത് സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകരുടെ നീലക്കുപ്പായം ഇട്ടിരിക്കുന്നവർ സംസാരിക്കും, BJPയുടെ നേതാക്കൾ സംസാരിക്കും, കോൺഗ്രസ് അതിന് കൂട്ടുപിടിക്കും. ആ ചോദ്യോത്തര പങ്ക്തിയിൽ പങ്കെടുക്കലല്ല പിണറായി വിജയന്റെയും CPIMന്റെയും പണി, മറിച്ച് പൊള്ളുന്ന ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയലാണ് പണിതയോടെ ചെയ്തു. നിങ്ങൾ RSSനൊപ്പം രാമക്ഷേത്രത്തിന് ഫണ്ട് പിരിച്ചുകൊണ്ട് എനിക്ക് 2 മിനിറ്റ് തരണം കേട്ടോ. അദ്ദേഹം പറഞ്ഞതാണ് അല്ലെ? ഇങ്ങനെ തന്നെ പറയണേ, എനിക്ക് 2 പോയിന്റേ പറയാനുള്ളൂ. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞതല്ലോ ഈ RSSനെ ചെറുക്കാൻ പറ്റുന്ന ആളുകൾ CPIM ആണെന്ന് വരുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ന്യൂനപക്ഷ വർഗീയതയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയത എന്ന് വർഗീയത പറഞ്ഞ വിജയരാഘവൻ എന്ന് പറയുന്ന നിങ്ങളുടെ അസിസ്റ്റന്റ്, ഇപ്പോഴത്തെ പിന്നെ CPIMന്റെ സെക്രട്ടറിയുടെ നിലപാട് തെറ്റാണെന്ന് ഈ ഫ്ലോറിൽ പറയോ? അദ്ദേഹം ഇതുവരെ തിരുത്തായിട്ട് എനിക്കറിയില്ല. പാർട്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? പറയോ. രണ്ടാമത്തെ കാര്യം, സൊഹ്റാബുദ്ദീൻ കേസിൽ, പ്രാണേഷ് കുമാറിന്റെ കേസിൽ അകത്തായ അമിത്ഷായെ പുറത്തിറക്കാൻ കുറ്റപത്രത്തിൽ വല്ലാത്ത സഹായങ്ങൾ ചെയ്തു കൊടുത്തൊരു മഹാനുണ്ടായിരുന്നു.
അദ്ദേഹത്തെ താലത്തിൽ സ്വീകരിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ ഡി ജി പി ആക്കി ആർഎസ്എസിനെയും അമിത്ഷായെയും പ്രീതിപ്പെടുത്തിയത് ആരാണെന്ന് കേരളത്തിലുള്ളവർക്ക് അറിയാം കേട്ടോ. ഗുജറാത്ത് കേഡറിലുള്ള ആ ഐ പി എസ്സുകാരനല്ലേ ഇന്നത്തെ ഇപ്പോഴത്തെ ഡി ജി പി. ആ ഡി ജി പിയെ നില പിന്നെ ആറന്മുള കണ്ണാടി കൊടുത്തിട്ട് കയ്യിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വന്നത് ആരാണെന്ന് അറിയോ? അറിയോ? നിങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ശരി, 30 സെക്കൻഡ്സ് റഹീം, 30 സെക്കൻഡ്സ് റഹീം. ആ ഡി ജി പി ആണ് അഞ്ചു കൊല്ലക്കാലം. യെസ് റഹീം, 30 സെക്കൻഡ്സ് റഹീം. ആ ഒന്ന് 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 ഫ്ലാഷ് ന്യൂസ് നോക്കിയാൽ മതി. ഒന്ന് ഫ്ലാഷ് ന്യൂസ് ശ്രീ ഷഫീർ നോക്കിയാൽ മതി. കേട്ടല്ലോ, ടൈംസ് നൗ സി ഫോർ വോട്ടർ സർവേ വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു കഥ കൂടി പറഞ്ഞു തരാം. അമിത്ഷായ്ക്കുള്ള മറുപടി നല്ല ഭാഷയിൽ ഓ രാജഗോപാൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ വീണ്ടും ഇതിന്റെ പിറകെ പോകൂ. ശരി, ഞങ്ങൾ കിറ്റിന്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും വികസനത്തിന്റെയും പോകുക. ജനം ഏതാണ് സ്വീകരിക്കുന്നതെന്ന് കണ്ടറിയാം. സന്ദീപ് വാര്യർ, കിറ്റിന്റെ പിന്നാലെ പോകാതിരിക്കാൻ അമിത്ഷാ വന്ന് പൊട്ടിച്ച ഉണ്ടയില്ല വെടി, അതാണ് റഹീം പറഞ്ഞത്. ശ്രീ ഓ രാജഗോപാലിന്റേതായിട്ട് വീണ്ടും വീണ്ടും അല്ലല്ല ഇല്ല അല്ല ശ്രീ ഓ രാജഗോപാൽ അങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിയിട്ടില്ല. അത് കേരളീയുടെ മാധ്യമ പ്രവർത്തകനാണ് ആ ചോദ്യം ചോദിച്ചത്. അതിന് മറുപടിയായിട്ട് പറഞ്ഞത് കേന്ദ്ര പദ്ധതികൾ ഇത്തരത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീ ഓ രാജ. അത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. രണ്ട്, ഇവിടെ എന്തിനാണ് നിങ്ങളിങ്ങനെ തർക്കിക്കുന്നത്? ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ കാലങ്ങളായിട്ട് ചില ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ജനതാ പാർട്ടിയുമായി ബി ജെ പിയുമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. 77 മാർച്ച് 3-ാം തീയതി പാലക്കാട്ടെ ഗൗഡർ തിയേറ്ററിൽ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത LK അദ്വാനിയാണ്. ഇതൊക്കെ വെറുതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമ്മുടെ കാലത്തിൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യവും മറച്ചു വെച്ചിട്ട് നടന്നിട്ടുള്ളതല്ല. നിങ്ങളിപ്പോൾ SDPIയുമായും അതുപോലെ നമ്മുടെ മറ്റേ വെൽഫെയർ പാർട്ടിയുമായും സഖ്യം ചേരുന്ന പോലെ പിന്നാമ്പുറത്ത് നടന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ കറക്റ്റായിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം സൂചിപ്പിച്ചു. ബംഗാളിൽ ഷെരീഫ് എന്ന് പറഞ്ഞ ആളുടെ 1-ാം തരം വർഗീയ പാർട്ടി, അതെങ്ങനെയാ ശരിയാവുന്നത്? ശരി, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സമയം തീർന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. നന്ദി ശ്രീ റഹീം, നന്ദി ശ്രീ BRM ഷഫീ, നന്ദി ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. ചർച്ചയിൽ സമയം അനുവദിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു സർക്കസ് അഭ്യാസമായി തീരുന്നത് പ്രേക്ഷകർ കാണുന്നതാണ്. ഏതെങ്കിലും മുൻവിധികളോടെയല്ല ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ചില ആർഗ്യുമെൻറ്റുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാവാം. അത് വരും ദിവസങ്ങളിൽ തുടരുമായിരിക്കും. ഈ ചർച്ചയിൽ ഒരു പാർട്ടിയുടെയും ഒരു മുന്നണിയുടെയും സമയം അപഹരിക്കാൻ നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുമില്ല. Number 1 Election Channel 24.